ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് മിക്ക പേഷ്യൻസും എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്ന ഒരു കാര്യം, ഡോക്ടർ എങ്ങനെയെങ്കിലും മുടി കൊഴിച്ചിൽ കുറച്ചതാ ഡോക്ടറെ, തിക്നെസ് വിചാരിച്ച പോലെ വന്നില്ല ഡോക്ടറെ, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നതിന് മുന്നേ എന്തിന് നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു, എങ്ങനെ നമുക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടായി, എന്തുകൊണ്ടാണ് നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള തിക്നെസ് വരാത്തത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ഒരു ചെടിയെ തന്നെ നമുക്കെടുക്കാം, വളം ഒരു വില കൂടിയ ചെടി വാങ്ങിയിട്ട് നമ്മൾ കുഴിച്ചിട്ടിട്ട് വെള്ളവും വളവും എല്ലാം ഇട്ടു കൊടുത്തു, പക്ഷേ മണ്ണ് ശരിയില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ചെടി അവിടെ വളരൂ? നമ്മൾ എത്ര പൈസ ചിലവാക്കി എന്നുള്ളതല്ല, ആവശ്യത്തിനും മനസ്സിലാക്കി നമ്മൾ ചിലവാക്കുക. നമ്മൾ സാധാരണക്കാർക്കിടയിലെ ഏറ്റവും വലിയ ഒരു ആശ്വാസമാണ് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ. അപ്പോൾ അധികം ആൾക്കാരും നോക്കുക എന്താ, എത്ര പൈസ കുറച്ചിട്ട് നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ ഏതെങ്കിലും യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ എന്തെങ്കിലും ഡിസ്കൗണ്ട്സ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് എന്തിനാണ്, ഈ ഡിസ്കൗണ്ട്സ് എന്തിനാണ്, ആൾക്കാരെ ആകർഷിക്കാനാണ്. ആ ആകർഷണത്തിലൂടെ നമ്മൾ ഓടി അവിടെ ചെല്ലുന്നു. അവർ അവിടെ നോക്കുന്നില്ല, ബേസിക്സ് എത്തിക്സ് നോക്കുന്നില്ല. അവരെന്താ ചെയ്യുന്നത്, നിങ്ങൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തോളൂ, ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന വീടിന് പിന്നെയും നമ്മൾ മുകളിലേക്ക് കെട്ടിപ്പൊന്തിച്ചാൽ എന്താണ് സംഭവിക്കുക? ഇടിച്ചിൽ കുറയ്ക്കൂ ആദ്യം, അതായത് മുടി കൊഴിച്ചിൽ ഉള്ള വ്യക്തികൾ നിങ്ങൾ മുടി കൊഴിച്ചിൽ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട്, താരൻ കൺട്രോൾ ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു 30-35 വയസ്സ് മീൻസ് ഐഡിയൽ ടൈം ഫോർ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ. കാരണം മുടി നിങ്ങൾക്ക് കൊഴിയുന്നത് നിൽക്കണം. അതിനു മുന്നേ നിങ്ങൾ ഓടിപ്പോയിട്ട് നിങ്ങളെ പ്രശ്നങ്ങൾ, അടിയിൽ മൊത്തം പ്രശ്നങ്ങളാണ്, പക്ഷെ തലയിൽ മുടി വരണം എന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് മുടി വരിക? നിങ്ങൾ ഓരോരുത്തരും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചിന്തിച്ചു നോക്കുക. നമ്മളെ പ്രശ്നങ്ങളില്ലാത്ത വ്യക്തികളില്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. മാനസികമായിട്ടോ ശാരീരികമായിട്ടോ പല ബുദ്ധിമുട്ടുകൾ പല ആൾക്കാർക്കിടയിലും ഉണ്ടാവും. ആ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ചികിത്സിക്കൂ. അല്ലാതെ നമ്മളുടെ ബുദ്ധിമുട്ടാണ് നമ്മൾക്ക് ശരീരം എന്ത് പുറത്ത് കാണിച്ചത്, നമ്മൾ പുറത്ത് പറയാത്ത നമ്മുടെ പ്രശ്നമാണ് മുടി കൊഴിച്ചിലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കൂ, ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സയൻറ്റിഫിക് ആയിട്ട് മുടി വളർത്താൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ്. പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ച തിക്നെസ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾക്ക് മുടി കൊഴിച്ചിലും താരനും മാറിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അത് അല്ലെങ്കിൽ ഒരു ഐഡിയൽ ടൈം കൊഴിഞ്ഞ് തീരണം, അതിനുശേഷം ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുക. അപ്പം ഞാൻ ഈ ചെടീൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്യണം. അത് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ടെൻഷൻ അടിക്കുന്നോ ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. കുറേ പ്രശ്നങ്ങൾക്കിടയിലൂടെ പോയിട്ട് നമ്മൾ മുടി വളരണമെന്ന് വിചാരിച്ച് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ച തിക്നെസ് നിങ്ങൾക്ക് കിട്ടില്ല. എൻ്റെ അടുത്ത് എത്രയോ പേഷ്യൻസ് വരുന്നതാണ് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഈ മുടിയെങ്കിലും എങ്ങനെയെങ്കിലും നിർത്തി തരാമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളോ നിങ്ങളെ കൂട്ടുകാരോ ആരെങ്കിലും ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, എൻ്റെ വീഡിയോ കാണുക. അതേപോലെ തന്നെ അതിൽ ഞാൻ എന്താ പറഞ്ഞതെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളുടെ ലോജിക്കിൽ നിങ്ങൾ ആലോചിച്ച് ചിന്തിക്കുക, ആ ചിന്ത കറക്റ്റാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്കൗണ്ട്സ് കണ്ടിട്ട് നിങ്ങൾ ട്രാൻസ്പ്ലാന്റേഷൻ ഓടിപ്പോയി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ദ അൾട്ടിമേറ്റ് യുവർ റിസൾട്ട് വിൽ ബി ഫെയിലിയർ. ഓക്കെ, താങ്ക് യു.